കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. ഇന്നത്തെ കുടുംബവിശേഷത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. കലയെ ജീവിതവുമായി കൂട്ടിയിണക്കുകയും ഒട്ടധികം പുരസ്കാരങ്ങൾ നേടിയെടുക്കുകയും ചെയ്ത ഒരു കലാകാരന്റെ വീട്ടിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. പ്രശസ്ത സിനിമാ സംവിധായകനും കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വൈസ് ചെയർമാനുമായ ശ്രീ ജോഷി മാത്യു. എന്റെ വീട്. സാർ, നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്തെല്ലാമാണ്? ഞാൻ ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടി ഒരു സിനിമ ചെയ്തു. ദേശീയ അവാർഡും അന്തർദേശീയ ഫെസ്റ്റിവലുകളിലൊക്കെ പങ്കെടുത്തതിന് ശേഷം അതിൻ്റെ യാത്രകൾ അവസാനിപ്പിച്ച് കുട്ടികളുടെ തിയേറ്റർ നവയുഗ് ചിൽഡ്രൻസ് തിയേറ്റർ ആൻഡ് മൂവി വില്ലേജ് എന്ന പേരിൽ കഴിഞ്ഞ 14 വർഷക്കാലമായി കുട്ടികളുമായിട്ടുള്ള നാടക പ്രവർത്തനങ്ങൾ, ചലച്ചിത്ര പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികളിൽ നിന്ന് യാതൊരു തരത്തിലുള്ള ഫീസോ ഒന്നും ഈടാക്കാതെ വളരെ ഫ്രീ ആയിട്ടാണ് അവരെ അവധിക്കാലങ്ങളിൽ അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ, അതുപോലെ തന്നെ അവരെ മറ്റ് അവരുടെ കഴിവുകൾ കണ്ടെത്തി അവയെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു പ്രോഗ്രാമാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോട്ടയത്ത് കളക്ടറേറ്റ് മുൻപിലുള്ള ചിൽഡ്രൻസ് പാർക്കിൽ വെച്ചാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കുട്ടികൾ അവിടെ ഒത്തുകൂടുന്നു, കളിക്കുന്നു, കളിക്കുന്നതിനെല്ലാം പരതും പഠിക്കുന്നു. ഏതാണ്ട് 45 കുട്ടികൾ ഈ നവയുഗ് ചിൽഡ്രൻസ് തിയേറ്ററിലുണ്ട്. ഈ കഴിഞ്ഞ മാസം ഞങ്ങൾ നാഷണൽ ചിൽഡ്രൻസ് തിയേറ്റർ ഫെസ്റ്റിവൽ കോട്ടയത്ത് വൻ വിജയമായിട്ട് നടക്കുകയും ഞങ്ങളുടെ കുട്ടികൾ അതിൻ്റെ വോളണ്ടിയേഴ്സായിട്ടും അതുപോലെ തന്നെ അവരുടെ ഒരു നാടകം അവതരിപ്പിക്കുകയും ചെയ്തു. സാറിൻ്റെ മാതാപിതാക്കളെ കുറിച്ച് ഒന്ന് പറയാം. എൻ്റെ പിതാവ് പാല കെ മാത്യു എക്സ് എം ബി ആയിരുന്നു, ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ, പ്രധാനമായും ഒരു എഴുത്തുകാരനായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിനേക്കാൾ ഉപരി കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ബാലജനസഖ്യത്തിൻ്റെ ശങ്കരച്ചേട്ടൻ്റെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ തുടക്കം. അതിനുശേഷം ഇടുക്കിയിൽ നിന്ന് 2 എം ബി ആയി, അത് കഴിഞ്ഞ് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായി, അത് കഴിഞ്ഞ് വിശ്രമ ജീവിതം നയിക്കുന്ന സമയത്ത് 4 മുമ്പ് അദ്ദേഹം അന്തരിച്ചു. എൻ്റെ മാതാവ് മേരിയമ്മ അതിനു മുൻപേ ഹൗസ് വൈഫായിരുന്നു. ഞങ്ങളെയൊക്കെ വളർത്തുകയും അതുപോലെ ഇപ്പം ഞങ്ങളുടെ കലാപരമായ കഴിവുകൾക്ക് എന്നും പ്രോത്സാഹനവും തുണയുമായിട്ട് തന്ന അമ്മയായിരുന്നു. അമ്മച്ചി ഞങ്ങളെ വിട്ടുപോയി. പിതാവ് രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നുവല്ലോ, അപ്പോൾ പിതാവിൻ്റെ ആ ഒരു രാഷ്ട്രീയം ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്? തീർച്ചയായിട്ടും. പിതാവും പിതാവിൻ്റെ ജ്യേഷ്ഠനായിരുന്നു അന്തരിച്ച പ്രൊഫസർ കെ എം ചാണ്ടി, ഗവർണറായിരുന്നു, കെ പി സി സിയിലെ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ വളർന്നു വരുമ്പോൾ ചെറുപ്പം മുതലേ കാണുന്നത് ഇവിടെ ആളും ബഹളവുമായിട്ടുള്ളൊരു ജീവിതമാണ്. രാഷ്ട്രീയക്കാരും സകല നേതാക്കന്മാരും ഇന്ന് വളർന്നു വന്നിരിക്കുന്ന, ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന പല ആളുകളും ഈ ഞങ്ങളുടെ ഈ കുടുംബത്തിലാണ് വളർന്നത്. അവരിപ്പോഴും കുടുംബാംഗങ്ങൾ പോലെയാണ്. ഉമ്മൻചാണ്ടി, തിരുവഞ്ചൂരാശൻ, വി എം സുധീരൻ, എം എം എസ് എൻ, മോൻസി ജോസഫ് തുടങ്ങിയ ഒരു നിര തന്നെയുണ്ട്. അവരൊക്കെ വളർന്ന് ഇവിടെ വന്ന് അവരോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് നടന്ന ആളാണ് ഞാൻ. പക്ഷേ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്ക് രാഷ്ട്രീയത്തെക്കാൾ ഉപരി കലയെ, ചെറുപ്പം മുതലേ ഒരു കലാ ജീവിതം ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നത് കൊണ്ട് രാഷ്ട്രീയം വിട്ടിട്ട് കലയിലേക്ക് തിരികെയാണ് ഉണ്ടായത്. സാറിൻ്റെ കുട്ടിക്കാലത്ത് ഈ സിനിമാ ഫീൽഡിലേക്ക് അല്ലെങ്കിൽ ഈ കലയിലേക്ക് തിരിയാൻ തക്കവണ്ണം പ്രോത്സാഹനം നൽകിയ എന്തെങ്കിലും കാര്യമുണ്ടോ? തീർച്ചയായിട്ടും. അത് എൻ്റെ അമ്മ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ അമ്മ, ഞങ്ങൾ കുട്ടികൾ 7 ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ 7 കൂടി ചേർന്ന് ഇവിടെ ഏതെങ്കിലും ഗസ്റ്റ്, ഞങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആയിട്ടുള്ള ആരെങ്കിലും ചെറുപ്പത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ നാടകം അവതരിപ്പിക്കുക, സ്നാപയ യോഹന്നാൻ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ജീവിതം, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഞങ്ങൾക്കറിയാവുന്ന ബൈബിൾ സംബന്ധമായ നാടകങ്ങൾ അത് അവതരിപ്പിക്കുക, അത് കർട്ടനൊക്കെ കെട്ടി അതിനുള്ള കർട്ടൻ കെട്ടാനുള്ള സാഹചര്യങ്ങൾ, അതിനുള്ള എന്തൊക്കെ ഇൻസ്ട്രുമെൻസ് ഉണ്ടോ അതൊക്കെ അമ്മ വാങ്ങിച്ചു തരികയും അമ്മച്ചി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അത് അങ്ങനെയാണ് കലാരംഗത്തേക്ക് ചെറുപ്പം മുതലേ ആ ഒരു വരാനുള്ള കാരണം.
സാറ് പത്മരാജൻ സാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തപ്പോൾ ആ ആ കാലഘട്ടത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? ഞാൻ ജീവിതത്തിൽ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഏക മനുഷ്യൻ ഇതുവരെ ശ്രീ പത്മരാജനായിരുന്നു. ഇപ്പോഴ് പോൾ കോക്സ് എന്ന് പറയുന്ന പ്രശസ്ത ഓസ്ട്രേലിയൻ ഡയറക്ടറുടെ കൂടെ ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഒരു പടം ഒക്കെ ഇന്ത്യയിലെ ഷൂട്ടിങ് ഞാനാണ് അറ്റൻഡ് ചെയ്തത്. അങ്ങനെ രണ്ടാമത് അദ്ദേഹത്തിനോട് മാത്രമേ ഉള്ളൂ. പത്മരാജൻ എന്ന് പറയുന്ന അതുല്യ പ്രതിഭയെ ഞാൻ പരിചയപ്പെടുന്നത് വർഷങ്ങൾക്ക് മുമ്പ് കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ സാഹിത്യ ക്യാമ്പ് നടത്തുമായിരുന്നു. അങ്ങനെ സാഹിത്യ ക്യാമ്പിലേക്ക് ശ്രീ പത്മരാജനെ ക്ഷണിക്കുകയും പത്മരാജൻ വരികയും അങ്ങനെ അവിടെ വെച്ച് ഞങ്ങൾ തമ്മിലൊരു സുഹൃത്ബന്ധം ഉണ്ടായി. അപ്പോൾ ആ കാലത്ത് ഞാൻ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു, ദ യൂത്ത് എന്ന് പറഞ്ഞിട്ട്. അതായത് അന്നത്തെ യുവജനങ്ങളുടെ ഇടയിലുള്ള മദ്യപാനാസക്തി അല്ലെങ്കിൽ കഞ്ചാവ് പോലെയുള്ള ഡ്രഗ്സ് അഡിക്ഷൻ, അതിനെതിരെ അത് സ്വയം നശിക്കുന്ന ഒരു തലമുറയായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. ആ ഷോർട്ട് ഫിലിം ശ്രീ പത്മരാജനെ ഇട്ട് കാണിക്കുകയും അങ്ങനെ അദ്ദേഹം എന്നോട് പറഞ്ഞു, ജോഷി നിങ്ങൾക്ക് പറ്റിയ മേഖല സിനിമ തന്നെയാണെന്ന് തോന്നുന്നു എന്ന് പറയും. അങ്ങനെ അദ്ദേഹം ആദ്യമായി സിനിമ ചെയ്തപ്പോൾ പെരുവഴി അമ്പലം എന്ന് പറയുന്ന സിനിമ, ആ സിനിമ ഉണ്ടാകാൻ നിമിത്തം ഞാനാണ്. കോട്ടയത്തു നിന്നുള്ള പ്രൊഡ്യൂസറെ ശ്രീ പ്രേംപ്രകാശിനെയും അദ്ദേഹത്തിൻ്റെ രണ്ട് കൂട്ടാളികളെയും പത്മരാജനുമായി അവരെ തമ്മിൽ ഒന്നിച്ചു കൊണ്ടുവരികയും അങ്ങനെ ആ സിനിമ ഉണ്ടായപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ജോഷി ഇവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറയും. അങ്ങനെ ഞാൻ അദ്ദേഹത്തിനോട് കൂടുകയായിരുന്നു. അദ്ദേഹത്തിന് മിക്ക ചിത്രങ്ങളിലും സഹസംവിധായകനായിട്ട് മരണം വരെ അദ്ദേഹത്തിനോടൊപ്പം ഒരു നിഴൽ പോലെ ഞാനുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് എന്നെ മോൾഡ് ചെയ്ത ഒരാളാണ് പത്മരാജൻ. കാരണം ഞാൻ ഒരുപാട് ആളും ബഹളത്തിലൊക്കെ ജീവിക്കുകയും എപ്പോഴും കൂട്ടുകാരും രാഷ്ട്രീയമൊക്കെ ആയിട്ട് നടന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറയും, ഒരു കലാകാരൻ എന്നുള്ളവരെ നിങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള ആളും ബഹളവും ഒക്കെ ആയിട്ട് നടന്നാൽ നിങ്ങൾ ജീവിതത്തിൽ എങ്ങും എത്തിച്ചേരില്ല. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫ് ഒന്ന് മോൾഡ് ചെയ്യണം. അങ്ങനെ ഒരു ഒറ്റപ്പെട്ട ജീവിതവും അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഫാമിലി എന്ന് ഒറ്റപ്പെട്ടല്ല, ഈ കൂട്ടും സുഹൃത്സംഘവും അതൊക്കെ ഒന്ന് വിട്ടിട്ട് കൂടുതൽ വായിക്കാനും കൂടുതൽ പഠിക്കാനും ആഴത്തിൽ ചിന്തിക്കാനും അദ്ദേഹം എന്നെ പഠിപ്പിച്ചു. സാറ് വായിച്ച പുസ്തകങ്ങളിൽ സാറിനെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത പുസ്തകം ഏതാണ്? എന്നെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത പുസ്തകം ഗോഡ്സ് പോപ്പർ എന്ന് പറയുന്ന അസിസിയെക്കുറിച്ച് സെൻറ്റ് ഫ്രാൻസിസിനെ കുറിച്ചുള്ള അസിസിയെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണ്. അതാണ് ഞാൻ പല പ്രാവശ്യം വായിച്ചിട്ടുള്ളത്. അതുപോലെ ഞാൻ മാർക്കീസിൻ്റെ പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. പിന്നെ കൂടുതലും സിനിമാ സംബന്ധമായ ഗ്രന്ഥങ്ങൾ. അതുകൂടാതെ ഇപ്പം ആനുകാലികമായിട്ട് ലൈബ്രറിയിൽ ഞാൻ സ്ഥിരം മെമ്പറാണ്. കിട്ടാവുന്ന മെറ്റീരിയൽസൊക്കെ വായിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തു. സാറിൻ്റെ വിദ്യാഭ്യാസ കാലങ്ങളൊക്കെ ഏതൊക്കെ സ്കൂളുകളിൽ, കോളേജ്? ഞാൻ പാലായിൽ കണ്ണാടുറുമ്പ് സ്കൂൾ എന്ന് പറയുന്ന ഒരു കൊച്ചു സ്കൂളിൽ നിന്നാണ് എൻ്റെ 3-ാം ക്ലാസ് വരെയുള്ള പഠിത്തം. അതിനുശേഷം ഞാൻ കോട്ടയത്ത് വന്ന് മൗണ്ട് കാർമൽ സ്കൂളിൽ, അന്ന് ബോയ്സും ഉണ്ട് മൗണ്ട് കാർമൽ സ്കൂളിൽ, ഒരു വർഷം മൗണ്ട് കാർമൽ സ്കൂളിൽ പഠിച്ചു. അത് കഴിഞ്ഞ് സെൻറ്റ് ജോസഫ് സ്കൂളിൽ പഠിച്ചു. 5-ാം ക്ലാസ് മുതൽ MT സെമിനാരി സ്കൂളിലും പ്രീ ഡിഗ്രിക്ക് ഞാൻ CMS കോളേജിലാണ് പഠിച്ചത്. അതിനുശേഷം ഡിഗ്രി നാട്ടകം ഗവൺമെൻറ് കോളേജിൽ കണ്ടിന്യൂസ് ആയിട്ട് 2 വർഷം അവിടുത്തെ ചെയർമാനായിരുന്നു. അതിനുശേഷം യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ സെക്രട്ടറി ആയി. അത് ഡിഗ്രിയോടുകൂടി ഞാൻ വിദ്യാഭ്യാസം നിർത്തി. പിന്നെ ഞാൻ സിനിമയിലേക്ക് വരും. ജോഷി മാത്യുവിൻ്റെ കുടുംബത്തിലേക്കാകട്ടെ ഇനി നമ്മുടെ യാത്ര. ഞങ്ങളുടെ വീട്. സാറിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന പുഞ്ചിരിക്കുന്ന മുഖത്തെ ഒന്ന് പരിചയപ്പെടുത്താമോ? മോളി, മോളി ജോഷി എന്ന് ഇപ്പം അറിയപ്പെടുന്നു. നേരത്തെ മോളി എന്ന് മാത്രമാണ്. മോളി ഹൗസ് വൈഫാണ്. വീട്ടിലെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നു, പിള്ളേരെ നോക്കുക, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കുക, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കുക. അങ്ങനെ തികച്ചൊരു ഹൗസ് വൈഫ്. അല്ലാത്ത സമയത്ത് പ്രാർത്ഥിക്കുക, അത് 2 ജോലിയാണ് മോളിക്കുള്ളത്. വലിയൊരു പ്രാർത്ഥന കാര്യമാണ്. ബൈബിൾ സൊസൈറ്റിയിലെ ഒരു ക്രിസ്തീയ കൂട്ടായ്മയുണ്ട്, അതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരിൽ ഒരാൾ കൂടിയാണ്. ആൻറ്റി ഈ കുടുംബത്തിലേക്ക് വന്നിട്ട് എത്ര നാളുകളായി? 36 വർഷമായി. ആൻറ്റിയുടെ സ്വദേശം എവിടെയാണ്? പാമ്പാടി. പാമ്പാടി മാക്കൽ കുടുംബാംഗമാണ്. അതെ അതെ, അവിടുത്തെ പ്രശസ്തമായ പുരാതന ഒരു കുടുംബമാണ്. എത്ര മക്കൾ? 2 മക്കൾ. മൂത്തയാള് സുദീപ് ജോഷി. സുദീപിൻ്റെ കല്യാണം കഴിഞ്ഞു.
സുധീവിൻ്റെ ഭാര്യ ഗീതിക, അവർ രണ്ടുപേരും സിനിമയെ തന്നെയാണ്, സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും ഷോർട്ട് ഫിലിംസ് എടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിന് വേണ്ടിയിട്ടുള്ള 3 സിനിമകൾ അവർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈ നാഷണൽ അവാർഡ് കിട്ടിയ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് അവരാണ്. രണ്ടാമത്തെ ആളാണ് ഈ ഇരിക്കുന്നത്, സഞ്ജു ജോഷി മാത്യു EY എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനി, ഏൺസ്റ്റ് ആൻഡ് യങ് എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയിലെ ഉദ്യോഗസ്ഥനാണ്. സഞ്ജുവിൻ്റെ ഭാര്യയാണ് അഞ്ജു MA തേവര കോളേജിൽ പഠിക്കുകയാണ്, MA ലിറ്ററേച്ചർ. ഈ വർഷമാണ് അവരുടെ വിവാഹം കഴിഞ്ഞത്. അതെ, സഞ്ജു ഒരു നടനും കൂടിയാണ്. 10-ാം നിലയിലെ തീവണ്ടി എന്ന എൻ്റെ ചിത്രത്തിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. ഒരു മെൻ്റൽ പേഷ്യൻ്റായിട്ട് അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ചേട്ടൻ ചെയ്ത ടെലി ഫിലിമിലും ഒക്കെ ചെറിയ വേഷങ്ങൾ സമയം കിട്ടുന്നതനുസരിച്ച് ചെയ്യാറുണ്ട്. രണ്ട് മക്കളെ രണ്ടുപേരും സിനിമാ ഫീൽഡിലുണ്ട്? അല്ല, സ്ഥിരമായിട്ടില്ല, എന്നാലും സഞ്ജു ജോലിക്കിടയിൽ ഉണ്ട്. സാറിന്റെ പിതാവും ബാലജന സഖ്യത്തിലൊക്കെയും നല്ല സജീവമായിരുന്നു. സാറും അതുപോലെ തന്നെ കുട്ടികളുടെ ഇടയിൽ ഒരുപാട് അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു കുട്ടിത്വം ഇങ്ങനെ നിലനിർത്താനായിട്ട് അതിൻ്റെ ഒരു രഹസ്യം എന്താണ് സാറ്? നിലനിർത്തിക്കൊണ്ടുപോകുന്നതിൻ്റെ അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ബാലജന സഖ്യത്തിൽ കൂടെയൊക്കെ വളർന്ന ഒരാളാണ്. അപ്പം ചെറുപ്പം മുതലേ ഈ ബാലജന സഖ്യവും കുട്ടികളുമായിട്ടുള്ള കൂട്ടായ്മയും ഒക്കെ, അതിനുശേഷം കുട്ടികൾക്ക് വേണ്ടി സിനിമ ചെയ്യുക. അപ്പോൾ എപ്പോഴും കുട്ടികളുമായിട്ട് നമ്മൾ സംവേദിക്കുമ്പോഴും കുട്ടികളുമായിട്ട് പ്രവർത്തിക്കുമ്പം നമ്മുടെ മനസ്സും ചെറുപ്പമായിട്ടിരിക്കും. നമുക്ക് ഒരു കുട്ടിത്തം മനസ്സിലെപ്പോഴും ഉണ്ടാകും. ആ ഒരു കുട്ടികൾ ചെയ്യുന്ന പോലെ ചെയ്യാൻ, അല്ലെങ്കിൽ അവരെ വാച്ച് ചെയ്യാൻ. അപ്പം അതുകൊണ്ടാണ് കുട്ടികളുമായിട്ട് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഞ്ജുവിനോട് ഒരു കുടുംബജീവിതത്തിൻ്റെ വിജയത്തിന് ആവശ്യമായ ഘടകങ്ങൾ എന്തെല്ലാമാണെന്നാണ് സഞ്ജുവിൻ്റെ അഭിപ്രായം? എൻ്റെ അഭിപ്രായത്തിൽ പരസ്പരം സ്നേഹിക്കുകയും എല്ലാവരുമായിട്ടുള്ളൊരു കൂട്ടായ്മയും അവർ തമ്മിൽ മനസ്സിലാക്കുകയും എല്ലാറ്റിനുപരിയായി ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥനാ ജീവിതമായിട്ടിരിക്കുക എന്നുള്ളതാണ് ഒരു കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും ആവശ്യമായ ഘടകം. പേരെന്തായിരുന്നു? അഞ്ജു. അഞ്ജുവിന് എന്തോ സംസാരിക്കാനുണ്ട്, അതിനെക്കുറിച്ച് എന്തോ പറയാനുണ്ട്? കുടുംബജീവിതം ഏതൊരു റിലേഷനും സക്സസ്ഫുൾ ആവാൻ ബേസിക്കലി സ്നേഹം വേണം. പിന്നെ ഈ പറഞ്ഞ പോലെ ദൈവവിശ്വാസം വേണം, ദൈവത്തിലൊരു ഡിപ്പെൻഡൻസ് വേണം. അതൊക്കെ ഉണ്ടെങ്കിൽ ഫാമിലിയെ മോൾഡ് ചെയ്യാനായിട്ട് സ്പിരിച്വാലിറ്റി എത്രത്തോളം സഹായിക്കുന്നുണ്ട് കുടുംബത്തിൽ? എന്നെ സഹായിക്കുന്നത് തന്നെ സ്പിരിച്വാലിറ്റിയാണ്. ഞാൻ വീണ്ടും ജനിച്ച് എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം. ഭർത്താവിനെയും മക്കളെയൊക്കെ ആ വീണ്ടും ജനന അനുഭവത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈശ്വര സാന്നിധ്യം കൂടെയുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും പറയാൻ. ഈശ്വര സാന്നിധ്യം കൂടെയുണ്ട് എന്ന് തോന്നിയ ഏതെങ്കിലും ഒരു, എന്നുവെച്ചാൽ എടുത്ത് പറയത്തക്കതായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മയിൽ വരുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? എൻ്റെ മകൻ്റെ വിവാഹമാണ് ഞാൻ യേശുവിനെ അനുഭവിച്ചറിഞ്ഞ നിമിഷം. അത് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ വീണ്ടും ജനിച്ച ഒരു ദൈവം ഇതിൽ നിന്ന് കിട്ടാനും അവൻ വീണ്ടും ജനിക്കാനും എല്ലാം സാധിച്ചു. എൻ്റെ ആഗ്രഹപ്രകാരം തന്നെയുള്ള ഒരു വിവാഹം നടന്നത് ഞാൻ അനുഭവിച്ചറിഞ്ഞൊരു നിമിഷമായിരുന്നു. നല്ല പ്രതികൂലങ്ങളിൽ കൂടിയൊക്കെയാണ് വിവാഹം നടന്നത്. അവൻ്റെ വിവാഹ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഒന്നാമത് നമ്മളുടെ സാധാരണ സങ്കല്പത്തിലുള്ള ഒരു പെൺകുട്ടിയല്ല, അവരുടെ ഫാമിലിയൊക്കെ അതിനാദ്യമൊക്കെ എതിരായിരുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് കല്യാണത്തിന് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മാറി ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ നല്ല രീതിയിൽ പെൺകുട്ടി നല്ല അടമൻ്റായിട്ട് നിന്നു. അതുപോലെ തന്നെ അവരുടെ ഫാമിലി അവസാനമൊക്കെ ആയപ്പം സപ്പോർട്ട് ചെയ്തു. അതിനെയൊക്കെ ഒരു പ്രാർത്ഥനയുടെ ഒരു അനുഭവത്തിൽ നിന്നായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു കുഴപ്പമില്ലാതെ വളരെ നല്ല രീതിയിൽ അത് നടത്താൻ സാധിച്ചു. അതുപോലെ തന്നെ ഇവരുടെ വിവാഹത്തിൽ ആലോചിച്ചുറപ്പിച്ച് അവർ തമ്മിൽ കണ്ടു, ഇഷ്ടപ്പെട്ടു, ഞങ്ങളോട് വന്ന് പറഞ്ഞു. പക്ഷേ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാലും അതൊക്കെ വളരെ നല്ല രീതിയിൽ. അപ്പോൾ ഇതെല്ലാം ഞങ്ങളുടെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള കുടുംബ ബന്ധമാണ്. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ സഹോദരങ്ങളും അവരുടെ മക്കളും. അപ്പോൾ അതൊരു കിഴക്കേൽ ഫാമിലി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് തന്നെയുണ്ട്. ഇപ്പം വിവാഹം ചെയ്ത പെൺകുട്ടികളെ വിട്ടാലും അവരും ഞങ്ങളുടെ മക്കളും അവരുടെ മക്കളും എല്ലാവരും കൂടെ ചേർന്നുള്ള
അതൊരു വലിയ ആഘോഷമാണ്. അത് ഓരോ ക്രിസ്മസ് ആയാലും ഈസ്റ്റർ ആയാലും അല്ലാത്തപ്പോഴും വിവാഹ അവസരങ്ങളാണേലും ഒക്കെ എപ്പോഴും എല്ലാവരും കൂടെ ചേർന്നൊരു വലിയ ടൈപ്പുണ്ട്. ഫാമിലി ഒരു കൂട്ടുകുടുംബമാണ്. പണ്ട് നമ്മൾ കൂട്ടുകുടുംബം എന്ന് പറയുന്നത് ഒന്നിച്ച് എപ്പോഴും താമസിക്കുന്നില്ലെങ്കിലും ഇപ്പോൾ ഈ ഇവിടെ തന്നെ എൻ്റെ ബ്രദേഴ്സിൻ്റെ വീടും ഒക്കെ ഇതിനോട് ചേർന്ന് തന്നെയാണ്. എൻ്റെ തറവാട് അത് ഇളയനിയൻ, നേരെ ഇളയ ബ്രദറിൻ്റെ തൊട്ടുപുറയിൽ താമസിക്കുന്നു, മരിച്ചുപോയ അനിയൻ്റെ ഫാമിലി ഇതിൻ്റെ തൊട്ടപ്പുറത്തുണ്ട്. അപ്പോൾ ആ ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകുന്നു. അത് ഒരു പ്രാർത്ഥനാനിർഭരമായ അന്തരീക്ഷം വീട്ടിലുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ വൈഫിനെ പോലെയുള്ള ഒരാൾ വന്നപ്പം മുതൽ അവരെയും കൂടെ അക്കോമഡേറ്റ് ചെയ്ത് കൊണ്ട് പോകുന്നു എന്നുള്ളതുകൊണ്ട് ആ ഒരു കുടുംബബന്ധം ഇപ്പോഴും ഇത്രയും വർഷമായിട്ടും ഒന്നിച്ച് തന്നെയാണ്. യാതൊരു പിണക്കങ്ങളോ ഒന്നുമില്ല. അതൊരു പക്ഷേ എൻ്റെ പിതാവും എൻ്റെ മാതാവും ഞങ്ങളെ വളർത്തിയത് ഇവരെ പഠിപ്പിച്ചതും ആയിട്ടുള്ള ഒരു ഇതുകൊണ്ടായിരിക്കും. വളരെ നല്ലൊരു അന്തരീക്ഷമാണ്. പലരും പറയാറുണ്ട് നിങ്ങളുടെ കുടുംബബന്ധം കണ്ട് പലരും അസൂയയോടുകൂടി പറയാറുണ്ട്. സിനിമാ ഫീൽഡിലെ കാര്യങ്ങളൊക്കെ സാറും ഫാമിലിയും വീട്ടിൽ ചർച്ചയൊക്കെ എടുക്കാറുണ്ടോ? ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി അതേ ഉള്ളൂ ചർച്ച. ഞാനിവിടെ വന്ന ഒരു കാര്യം മോളിയോട് പറയും, പുള്ളിക്കാരത്തിലൊരു സപ്പോർട്ട് എല്ലാത്തിനും ഉണ്ട്, മക്കളുമായിട്ട് ഡിസ്കസ് ചെയ്യും. ഞങ്ങൾക്കൊരു ഹോം തിയേറ്റർ ഉണ്ട്, അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ ഇരുന്ന് സിനിമ കാണും. നല്ല സിനിമകളെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. പിന്നെ സാധാരണ കുടുംബങ്ങളിൽ ഈ സിനിമയ്ക്ക് പിള്ളേരെ അങ്ങനെ വിടാറില്ല, പക്ഷെ ഞാൻ ഇവരെ നിർബന്ധിച്ച് വിടുന്ന ആളാണ്. അതെല്ലാവരും പറയും നല്ല സിനിമകൾ പോയി കാണാൻ പറയും. കണ്ടതിന് ശേഷം അവർ വന്ന് പറഞ്ഞു കഴിഞ്ഞാണ് ഞങ്ങൾ പോകുന്ന സിനിമയ്ക്ക്. അപ്പം അങ്ങനെയൊരു അന്തരീക്ഷമുണ്ട്. സുദീപും ഗീതികയും കൂടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നാൽ സിനിമയെക്കുറിച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ. ഓഫ്കോഴ്സ് ദൈവീയ പ്രാർത്ഥനയും അതുമൊക്കെ ഉണ്ട്. അതിനോടൊപ്പം അവരുടെ ജോലി അതാണ്, എൻ്റെ ജോലി അതായതുകൊണ്ട് ഞങ്ങൾ സിനിമയാണ് ഈ കുടുംബത്തിൻ്റെ ഒരു പ്രധാന വിഷയം. മറ്റ് ചിലർക്ക് ബാങ്കിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ സ്പോർട്സ് ആയിരിക്കാം. ഞങ്ങളെ സംബന്ധിച്ചോളം സിനിമയാണ്. പക്ഷേ 24 മണിക്കൂറും സിനിമയില്ല. സിനിമ ഒരു അതിൻ്റെ കൂടെയുണ്ട്. അതിനേക്കാൾ ഉപരി ആ ഫാമിലി ടൈപ്പ് ആഴ്ച ഒന്ന് ഞങ്ങൾ എറണാകുളത്ത് പോവും, അവരിങ്ങോട്ട് വരും. അപ്പോൾ ആ ബന്ധം ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അതൊരു വലിയ ദൈവഭാഗ്യമായിട്ട് കാണുന്നു. പരിസ്ഥിതി പ്രവർത്തനങ്ങൾ സിനിമയ്ക്ക് അപ്പുറത്തായിട്ട് സാർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാനിങ്ങനെ കൊട്ടിഘോഷിച്ച് വലിയ പ്രവർത്തനങ്ങളൊന്നും ചെയ്യുന്നില്ല. പക്ഷെ എന്നെക്കൊണ്ട് ചെയ്യാവുന്ന ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ ഈ കോട്ടയത്തെ കളക്ടറേറ്റിൻ്റെ പുറകിൽ പരേഡ് ഗ്രൗണ്ടിനോട് ചേർന്ന് ഒരുപാട് മരങ്ങൾ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഞാനൊരിക്കൽ നടന്നു വരുമ്പോഴാണ് റോയ് സാറെന്ന് പറഞ്ഞൊരു അധ്യാപകൻ, അദ്ദേഹം മരത്തൈവായിട്ട് വന്ന്. അപ്പോൾ എനിക്കും കൗതുകം തോന്നി, ഞാനും അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ മരങ്ങൾ വെക്കാൻ കൂടി. പിന്നെ ഞങ്ങൾക്ക് വണ്ണമേട്ടി കുറേ കൃഷിയിടമുണ്ട്. ഒരിക്കലും ആ കൃഷിയിടത്തിലെ ഒരു മരങ്ങൾ നശിപ്പിക്കുന്ന ഒരു പരിപാടിക്കും ഞാൻ കൂട്ടു നിൽക്കാറില്ല, കളയാറില്ല. ധാരാളം മരങ്ങൾ, ഒരു 1000 പ്ലാവ് തന്നെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സിൻ്റെ ചെടികൾ, ഇതിങ്ങനെ പല ചെടികളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ ഇതിൻ്റെ വാതക്കൽ മാംഗോസിന് ഔഷധ ചെടികൾ, അങ്ങനെ എന്നെക്കൊണ്ട് ചെയ്യാവുന്ന ചെറിയ കാര്യങ്ങളാണ്. അത് ഒരു വലിയ പബ്ലിസിറ്റിക്ക് വേണ്ടി ഒന്നുമല്ല, നമ്മുടെ മനസ്സിനൊരു സുഖം. അങ്ങനെയുള്ള ചെറിയ പ്രവർത്തനങ്ങളേ ചെയ്യുന്നുള്ളൂ. സന്തോഷകരമായ ഒരു കുടുംബ ജീവിതത്തിന് ആവശ്യമായ കാര്യം എന്താണെന്നാണ് സാറിൻ്റെ ചിന്തയിൽ? സന്തോഷമായ കുടുംബജീവിതത്തിന് ബേസിക്കായിട്ട് വേണ്ടത് പരസ്പര സ്നേഹം, വിശ്വാസം, കൂട്ടായ പ്രാർത്ഥന. ഞങ്ങൾ ഇവിടെയുള്ള ദിവസങ്ങളിൽ കുടുംബ പ്രാർത്ഥന എല്ലാ ദിവസവും നടത്തുന്നവരാണ്. അവരുടെ പ്രാർത്ഥന ജീവിതം നമുക്ക് വേണം. അതോടൊപ്പം തന്നെ പരസ്പര സ്നേഹം വേണം. മക്കളെ സ്നേഹിക്കുക, മക്കൾ ഞങ്ങളെ സ്നേഹിക്കുക, സഹോദരങ്ങളെ സ്നേഹിക്കുക, അയൽവാസികളെ സ്നേഹിക്കുക. അപ്പോൾ ആ ഒരു പരസ്പര സ്നേഹം, വിശ്വാസം വേണം. പ്രധാനമായിട്ട് സിനിമ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാരുടെ ധാരണ ഏതാണ്ട് വലിയൊരു കുഴപ്പം പിടിച്ചതാണെന്നുള്ളതാണ്. പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് എന്നെ പരിപൂർണമായ വിശ്വാസമാണ്, എൻ്റെ മക്കൾക്ക് എന്നെ വിശ്വാസമാണ്. എൻ്റെ മക്കൾ സിനിമയുള്ളത് അവരെ എനിക്കും പരിപൂർണമാണ്. അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസവും ആ സ്നേഹവും ഒക്കെ തന്നെയാണ് ഒരു കുടുംബത്തിൻ്റെ, പിന്നെ ഒരു കുടുംബ അന്തരീക്ഷം. നമുക്ക് വലിയ വീടോ ഒരുപാട് ബംഗ്ലാവുകളോ അതോ ഒന്നുമല്ല കാര്യം. ഒരു കൊച്ചു വീട്ടിൽ സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വീട് സ്വർഗമാണ്. കാരണം എല്ലാ തരത്തിലും വർഷങ്ങളായിട്ട് ഞങ്ങളിവിടെ ജീവിക്കുന്നു, സന്തോഷമായിട്ട് ജീവിക്കുന്നു. അതിനാണ്, ആ സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു പരസ്പര വിശ്വാസവും സ്നേഹവും സർവോപരി ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹവും കൂടെ വേണം. അത് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. Thank you.
കലാകാരന് ഇനിയും സമൂഹത്തോട് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ വീട്. സാറ് സമൂഹത്തിന് ഒരുപാട് സിനിമകൾ സംഭാവന ചെയ്തിട്ടുണ്ടല്ലോ, അപ്പം അതിൽ നിന്നും ഒരു ഫീഡ്ബാക്ക്, മറക്കാനാവാത്തൊരു ഫീഡ്ബാക്ക് ഉണ്ടായിരിക്കുന്നത് എന്താണ്? പല ആളുകളിൽ നിന്ന് എൻ്റെ സിനിമയെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് ഉണ്ടായിട്ടുണ്ട്. 10-ാം നിലയിലെ തീവണ്ടി എന്ന സിനിമ ഒരു അച്ഛനും മകനും തമ്മിലുള്ള ബന്ധങ്ങളുടെയും ബന്ധമില്ലായ്മയുടെയും കഥയാണ്. ആ സിനിമ നമ്മളൊക്കെ ഊളമ്പാറ എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് മെൻ്റൽ ഹോസ്പിറ്റലിലാണ് ഷൂട്ട് ചെയ്തത്. ആ സിനിമ പുറത്തിറങ്ങിയതിന് ശേഷം വളരെയധികം ആളുകൾ എന്നെ വിളിച്ചു. എന്നെ വിളിച്ചിട്ട് ഇത് ഞങ്ങളുടെ കഥയാണ് എന്ന് പറയുകയും അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഒരു സുഹൃത്ത്, അയാളുടെ അമ്മ വീട്ടിൽ നിന്ന് അകലെ എവിടെയോ ആക്കിയിരിക്കുകയായിരുന്നു. പക്ഷേ അയാൾ ഈ സിനിമ കണ്ടതിന് ശേഷം ആ അമ്മ എന്തുമാത്രം ദുഃഖിച്ച് കാണുമെന്ന് മനസ്സിലാക്കി ആ അമ്മ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. അത് അയാൾ പറഞ്ഞ അയാളുടെ ജീവിതത്തിലുണ്ടായൊരു ഏറ്റവും വലിയ ഒരു എന്താ പറയുക, ചേഞ്ച് ഉണ്ടാക്കിയ അല്ലെങ്കിൽ അയാളുടെ മനസ്സിനെ ഏറ്റവും മതിച്ച ഒരു ഇതാണ്. അതിനുശേഷം ഞാൻ ചെയ്ത ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന സിനിമയെക്കുറിച്ച് ഒരുപാട് അപ്രിസിയേഷൻ, കാരണം അതൊരു പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചുള്ള, നമ്മുടെ ഭൂമിയും പ്രകൃതിയും സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ച്, പ്രത്യേകിച്ച് ദൈവം തന്നിരിക്കുന്ന വരദാനങ്ങളാണ്. കേരളം പോലെയുള്ള ഒരു സുന്ദരമായ സ്ഥലത്ത് നമുക്ക് ഇത്രയും നല്ല പ്രകൃതി തന്നിട്ട് അതിനെ നശിപ്പിക്കുന്നതിനെതിരെ പ്രതികരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ആ സിനിമയെക്കുറിച്ച് പ്രശസ്ത കവയിത്രി സൂതകുമാരി തിരുവനന്തപുരത്ത് വെച്ച് എനിക്ക് നടങ്ങിയ ഒരു സ്വീകരണ ചടങ്ങിൽ വെച്ച് പറഞ്ഞു, ഇങ്ങനെയുള്ള ആളുകൾ ഇപ്പോഴും ഇങ്ങനെ സിനിമ ചെയ്യാനുണ്ടല്ലോ, അല്ലെ അവരുടെ മനസ്സിലെങ്കിലും നന്മയുടെ വിത്തുകളുണ്ടല്ലോ, അത് സിനിമയിലൂടെ അവരുടെ കലാരൂപത്തിലൂടെ അവർ പുറത്തേക്ക് അത് കൊണ്ടുവരുന്നതിനായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് സുഗതകുമാരി എന്നെ വളരെയധികം പ്രശംസിച്ച് സംസാരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഈ സിനിമയെക്കുറിച്ച് സിനിമ നല്ലതാണെന്ന് പറയുന്നതിനേക്കാൾ ഉപരി നമുക്ക് അങ്ങനെയുള്ള ഫീഡ്ബാക്ക്, അതുപോലെ തന്നെ ചില സാമൂഹ്യ പ്രവർത്തകർ, പരിസ്ഥിതി പ്രവർത്തകർ, അവരൊക്കെ ഈ സിനിമ കണ്ടിട്ട് എനിക്ക് കത്തെഴുതുകയും മെയിൽ ചെയ്യുകയൊക്കെ ചെയ്തു. സാറിന് നിരവധി പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ച് ഒന്ന്. പുരസ്കാരങ്ങളൊക്കെ ലഭിക്കുമ്പോൾ ഞാൻ ഓരോ പ്രാവശ്യവും എന്നെ ഈ നിലയിലെത്തിച്ച ദൈവത്തെയാണ് ഞാൻ ഓർക്കുന്നത്. കാരണം ഞാൻ പത്മരാജൻ്റെ കൂടെ സഹസംവിധായകനായി തുടങ്ങി, അതിനുശേഷം 6-7 സിനിമ ചെയ്തു. ഒരു ക്രിസ്ത്യൻ ഫിലിം ഞാൻ അമേരിക്കയിൽ ഷൂട്ട് ചെയ്തു, ഉപദേശിയുടെ മകൻ എന്ന് പറഞ്ഞ്. അത് അങ്ങനെ പല സിനിമകൾ ചെയ്തു. അതിനുശേഷമാണ് 10-ാം നിലയിലെ തീവണ്ടി എന്ന് പറയുന്ന സിനിമ ചെയ്യുകയും അതിന് ഇൻ്റർനാഷണൽ ഫിപ്രസി അവാർഡ് കിട്ടുകയും. അപ്പോഴും ഞാൻ ഒരിക്കലും ഒരു ദേശീയ ലെവലിൽ അംഗീകരിക്കപ്പെടുമെന്ന് ചിന്തിച്ചിട്ടില്ല. അതിനുശേഷം ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന സിനിമ വന്നപ്പോൾ അതിന് ദേശീയ അംഗീകാരം, ഏറ്റവും നല്ല പരിസ്ഥിതി ചിത്രത്തിനുള്ള പ്രസിഡൻറ്റിൻ്റെ അവാർഡ് കിട്ടി, സംസ്ഥാന അവാർഡ് കിട്ടി, ക്രിറ്റിക്സ് അവാർഡ് കിട്ടി. പിന്നെ ആ സിനിമയായിട്ട് ഞാൻ കാൻ ഫെസ്റ്റിവൽ, മോസ്കോ, ലഡാക്ക്, ഓൾവി സ്റ്റോക്ക്, കൽക്കട്ട, ഹൈദരാബാദ്, ഓസ്ട്രേലിയ, കുവൈറ്റ്, ലോകം മുഴുവൻ എന്ന് പറഞ്ഞ പോലെ സഞ്ചരിച്ചു. അപ്പോൾ അതൊക്കെ ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ ആദ്യമേ നന്ദി പറയുന്ന ദൈവത്തോടാണ്. അതോടൊപ്പം ഈ ചിത്രമെടുക്കാൻ മുന്നോട്ട് വന്ന ശ്രീ ബേബി മാത്യു സോമധീരം, അദ്ദേഹത്തെ, കാരണം ഇങ്ങനത്തെ സിനിമയ്ക്ക് തിരിച്ച് പണം കിട്ടുകയെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സാധാരണ പ്രൊഡ്യൂസേഴ്സ് അങ്ങനെ വരാറില്ല. പക്ഷെ അങ്ങനെ വന്ന ആളുകളെ നമ്മളിപ്പോഴും ഓർക്കണം. സാറ് നടത്തിയിട്ടുള്ള യാത്രകളുടെ അനുഭവങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് വിവരിക്കാം. തീർച്ചയായിട്ടും ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞ സിനിമ ചെയ്യാൻ കാരണം തന്നെ യാത്രയിൽ നിന്നുണ്ടായതാണ്. എനിക്ക് വർഷങ്ങളായി കേരളത്തിലെ മിക്കവാറും കാടുകളിലൊക്കെ സഞ്ചരിക്കാനും താമസിക്കാനുമുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരേ സ്ഥലത്ത് തന്നെ പിന്നീട് ഒരു വർഷമോ രണ്ട് വർഷമോ കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഈ കാട് നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രകൃതി, നമുക്ക് ദൈവം നൽകിയ പ്രകൃതി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു, മൃഗങ്ങളില്ലാതായിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആ പച്ചപ്പില്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഇത് കണ്ടപ്പോഴുണ്ടായ ഒരു വികാരത്തിൽ നിന്നാണ് ഞാൻ ആ സിനിമ ചെയ്തത്. എന്നാൽ ആ സിനിമ ഇങ്ങനെ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീടത് ലോകം മുഴുവനും അംഗീകരിക്കുന്ന ഒരു സിനിമയായിട്ട് മാറി. അതിൻ്റെ കഥാതന്തു കൊണ്ട് തന്നെയാണത്. നാട്ടിൽ ജീവിക്കുന്ന രണ്ട് കുട്ടികൾ കാട്ടിൽ ജീവിക്കുന്ന ഒരു കുട്ടിയുമായിട്ടുള്ള ബന്ധം, ആ ബന്ധത്തിലൂടെ കാടും പ്രകൃതിയും സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ച് ദൈവം അവർക്ക് പൈതൃകമായി കൊടുത്തിരിക്കുന്ന പല കാര്യങ്ങളാണ് കാട്ടിൽ ജീവിക്കുന്നവർക്ക്. അത് നശിപ്പിക്കരുതെന്ന് പറയുന്ന ഒരു സന്ദേശം, അത് ഇറ്റ് ഈസ് യൂണിവേഴ്സൽ. അത് യൂണിവേഴ്സലായിട്ട് ആളുകൾക്ക് മനസ്സിലാകുന്ന ഒരു
ഭാഷയാണ് അതിൻ്റെ സിനിമയുടെ അതിലെ കഥ. അതുകൊണ്ടാണ് എനിക്ക് കാൻ ഫെസ്റ്റിവലിൽ പോകാൻ പറ്റി. പാരീസ് മുഴുവൻ ഞാൻ യൂറോപ്പ് മുഴുവൻ കണ്ടു, ഓസ്ട്രേലിയക്ക് പോയി, ലഡാക്കിൽ പോയി, പിന്നെ അതുപോലെ ഇന്ത്യയിൽ തന്നെ വിവിധ ഭാഗങ്ങൾ, പിന്നെ മോസ്കോ. മോസ്കോ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏക സിനിമയായിരുന്നു അത്. ഈ വർഷം, കഴിഞ്ഞ വർഷം ഉണ്ടായ ഇന്ത്യയിൽ നിന്നുള്ള ഏക സിനിമയായിരുന്നു ബ്ലാക്ക് ഫോറസ്റ്റ്. 35 വർഷമായിട്ട് നടക്കുന്ന ഫെസ്റ്റിവലാണ് മോസ്കോ ഫെസ്റ്റിവൽ, വലിയ പ്രസ്റ്റീജിയസ് ഫെസ്റ്റിവലാണ്. അപ്പോൾ അതുപോലെ തന്നെ ഹൈദരാബാദിൽ 2 വർഷത്തിലൊരിക്കലും നടക്കുന്ന കുട്ടികളുടെ ചിൽഡ്രൻസ് ഫെസ്റ്റിവലുണ്ട്, ഗവൺമെൻറ് നടത്തുന്നത്. അതിലേക്കും നമ്മുടെ പടം സെലക്ട് ചെയ്തിരുന്നു. പിന്നെ ഡൽഹി ഫെസ്റ്റിവല്, ജയ്പൂർ ഫെസ്റ്റിവൽ, ഇങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ പല സ്ഥലത്തും സമയക്കുറവുകൊണ്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ യാത്രകളിലൊക്കെ നമുക്ക് പുതിയ അനുഭവങ്ങളും പുതിയ കാഴ്ചകളെക്കാൾ ഉപരി പുതിയ അനുഭവങ്ങൾ, കൂടുതൽ പ്രവർത്തിക്കാനുള്ള പ്രചോദനം, അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും എനിക്ക് തോന്നുന്നതാണ്. നമ്മൾ ഇതുപോലെ ഇനിയും നമുക്ക് കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളത്. എനിക്ക് ന്യൂയോർക്കിൽ പോയി ഞാൻ ഈ ചിൽഡ്രൻസ് തിയേറ്ററുകളിൽ ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഞങ്ങളുടെ തിയേറ്ററിൽ തന്നെ പല കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അവിടെ ഞാൻ കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ കുട്ടികളെ കൊണ്ട് അവരുടെ പേരൻസാണ് വരുന്നത്. ഞാൻ എൻ്റെ തിയേറ്ററിൽ കുട്ടികളുടെ പറയും നിങ്ങൾ പേരൻസുമായിട്ട് വരണം, കുട്ടികളോടൊപ്പം വന്ന് നാടകം കാണുന്നതും അത് അങ്ങനെയായിരുന്നു. ഞങ്ങളുടെ ഈ നാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ നടന്നപ്പം മിക്കവാറും എല്ലാ കുട്ടികളും നിർബന്ധമായി അവരുടെ പേരൻസുമായിട്ട് വന്നിരുന്നു. കാരണം എന്താണ് കുട്ടികൾ ചെയ്യുന്നത്, എന്താണ് അവർ ചെയ്യേണ്ടാത്തത്, ഇത് മനസ്സിലാക്കണമെങ്കിൽ പേരൻസ് മനസ്സിലാക്കണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ നടത്തുന്നുണ്ട്. സാറിൻ്റെ ഇനി ഭാവി പ്രോജക്ട്സുകൾ എന്തൊക്കെയാണ്? ഞാൻ എനിക്ക് ഒന്ന് രണ്ട് സിനിമ ചെയ്യാനുള്ള കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. അത് എന്താണെന്നുള്ളത് ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അതുപോലെ തന്നെ കുട്ടികളുടെ ഈ നാടകഗ്രാമം, ഞങ്ങളുടെ ചിൽഡ്രൻസ് തിയേറ്റർ ആൻഡ് മൂവി വില്ലേജ്, അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കേരള സംഗീത നാടക അക്കാദമിയുടെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. കോട്ടയത്ത് ആരംഭിക്കുന്ന മുഖ്യമന്ത്രി ചെയർമാനും ഞാൻ വൈസ് ചെയർമാനുമായിട്ടുള്ള ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുകയാണ്, കേരനാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് ഈ ഓഗസ്റ്റിൽ ലോഞ്ച് ചെയ്യുകയാണ്. എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ടെസ്റ്റൊക്കെ കഴിഞ്ഞു, അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. ചലച്ചിത്ര അക്കാദമിയുടെ ഭരണസമിതി അംഗമാണ്. അപ്പോൾ അടുത്ത ഫിലിം ഫെസ്റ്റിവലുകൾ, അങ്ങനെ എപ്പോഴും എൻഗേജിലായിട്ട് തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ച സാറിനോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. നമസ്കാരം. നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയ വ്യക്തികളും അവരുടെ കുടുംബവിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നമസ്കാരം.